വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11:17-27 വാക്യങ്ങൾ. ലാസർ സംസ്കരിക്കപ്പെട്ടിട്ട് 4 ദിവസമായെന്ന് യേശു അവിടെ എത്തിയപ്പോൾ അറിഞ്ഞു. ബെഥാനിയ ജെറൂസലേമിന് അടുത്ത് ഏകദേശം 15 സ്താദിയോൺ ദൂരത്തായിരുന്നു. അനേകം യഹൂദർ മർത്തായെയും മറിയത്തെയും അവരുടെ സഹോദരനെ പ്രതി ആശ്വസിപ്പിക്കാൻ വന്നിരുന്നു. യേശു വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ മർത്ത ചെന്ന് അവനെ സ്വീകരിച്ചു. എന്നാൽ മറിയം വീട്ടിൽ തന്നെ ഇരുന്നു. മർത്ത യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. എന്നാൽ നീ ചോദിക്കുന്നത് എന്തും ദൈവം നിനക്ക് തരും എന്ന് എനിക്കറിയാം. യേശു പറഞ്ഞു, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. മർത്ത പറഞ്ഞു, അന്ത്യദിനത്തിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. യേശു അവളോട് പറഞ്ഞു, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ? അവൾ പറഞ്ഞു, ഉവ്വ് കർത്താവേ, നീ ലോകത്തിലേക്ക് വരാനിരിക്കുന്ന ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലാസർ മരിച്ച് കല്ലറയിൽ അടക്കിയതിൻ്റെ 4ാം ദിവസമാണ് യേശു ബഥനിയിലെ അവരുടെ ഭവനം സന്ദർശിക്കുന്നതും അവനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതും. ഇതിനു മുൻപ് സിനഗോഗ് അധികാരിയായ ജൈറോസിൻ്റെ മകളെയും നായിനിലെ വിധവയുടെ മകനെയും യേശു മരിച്ചതിനു ശേഷം ഉയർപ്പിക്കുന്നതായി സുവിശേഷം സാക്ഷിക്കുന്നു. അതിനാൽ തന്നെ യേശു ജീവൻ്റെയും മരണത്തിൻ്റെയും നാഥനാണെന്ന് നേരത്തെ തന്നെ തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ബഥനിയിൽ അവിടെയുണ്ടായിരുന്ന യഹൂദരെല്ലാം തന്നെ ലാസർ മരിച്ച് അടക്കപ്പെട്ടിട്ട് 4 ദിവസമായി എന്നതിന് സാക്ഷികളാണ്. ലാസറിനെ ഉയർപ്പിക്കുന്നത് അനേകം യഹൂദർ യേശുവിൽ വിശ്വസിക്കുന്നതിന് കാരണമായി തീരുകയും ചെയ്തു. പ്രിയപ്പെട്ടവരുടെ മരണം നമുക്കെപ്പോഴും വേദന സമ്മാനിക്കും. പക്ഷേ ബഥനിയിലെ ഈ കുടുംബത്തിലെ പോലെ യേശു നമ്മുടെ ഭവനത്തിലെ അംഗമാകുന്ന അവസ്ഥയിൽ നമ്മുടെ കൂടെ കരയാനും നമ്മെ ആശ്വസിപ്പിക്കാനും അവിടുന്ന് എപ്പോഴും ഉണ്ടാവും. ഇന്ന് നമ്മുടെ സങ്കടങ്ങളെല്ലാം യേശുവിന് നൽകിക്കൊണ്ട് അവിടുത്തെ ആശ്വാസം അനുഭവിക്കുന്നവരായി നമുക്ക് മാറാം. മഹാവൈദ്യനാം ഈശോയേ, നിൻ വിരൽ തുമ്പൊന്നു തൊടുമോ? മഹാവൈദ്യനാം ഈശോയേ, നിൻ വിരൽ തുമ്പൊന്നു തൊടുമോ? മാറാരോഗം മാറ്റാൻ മനസ്സാകുമോ? മമ ജീവനിൽ കുളിരേകുമോ? മാറാരോഗം മാറ്റാൻ മനസ്സാകുമോ? മമ ജീവനിൽ കുളിരേകുമോ? മഹാവൈദ്യനാം ഈശോയേ, നിൻ വിരൽ തുമ്പൊന്നു തൊടുമോ? മഹാവൈദ്യനാം ഈശോയേ, നിൻ വിരൽ തുമ്പൊന്നു തൊടുമോ? ദൂർത്തന പുത്രനെ ചേർത്തൊരു നെഞ്ചിന് എന്നെ ഉൾക്കൊള്ളാൻ കഴിയും. ദൂർധന പുത്രനെ ചേർത്തൊരു നെഞ്ചിന് എന്നെയും ഉൾക്കൊള്ളാൻ കഴിയും. ലാസറേ
മഹാവൈദ്യനാം ഈശോയേ, നിൻ വിരൽ തുമ്പൊന്നു തൊടുമോ? മഹാവൈദ്യനാം ഈശോയേ.